ബി ബി സി ഡോക്യുമെൻ്ററി കേരളത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഈ വിഷയം ചർച്ചയായപ്പോൾ മറ്റുള്ള പാർട്ടികളിൽ കോൺഗ്രസിനുള്ളിലാണ് ആഭ്യന്തര വിവാദം ഉണ്ടായത് ഈ വിവാദത്തിൻ്റെ പേരിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ കൺവീനർ സ്ഥാനത്ത് നിന്നും സാക്ഷാൽ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിക്ക് പടിയിറങ്ങേണ്ടി വന്നു ഇപ്പോഴും ഈ വിഷയത്തിൽ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനിൽ ആൻ്റണി ബി ബി സി ഡോക്യുമെൻ്ററി ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചവർ രാജ്യത്തോട് മാപ്പ് പറയേണ്ടി വരുന്ന ഒരു കാലം വരുമെന്നാണ് ഇപ്പോൾ അനിൽ ആൻ്റണി പറയുന്നത് വിഘടനവാദികളായ ബി ബി സിയുടെ കൂടെ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് എതിരായി പ്രവർത്തിക്കുകയും രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവരുമാണിവർ ഇവർക്ക് കാലം മാപ്പ് നൽകില്ല ഇന്ത്യൻ ജനതയോട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ മാപ്പ് പറയേണ്ടി വരും കേരളത്തിലെ ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അനിൽ ആന്റണി തൻ്റെ നിലപാട് ആവർത്തിച്ചത് അതേസമയം താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന പ്രചരണങ്ങളെ അദ്ദേഹം തള്ളി ബി ബി സി വിഷയത്തിൽ തനിക്കെതിരായ നീക്കം ആസൂത്രിതമായിരുന്നുവെന്നും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ പേര് പറയുന്നില്ലെന്നും അനിൽ കൂട്ടിച്ചേർത്തു രാജ്യ താൽപ്പര്യത്തിനായി പ്രധാനമന്ത്രി ഉൾപ്പെടെ ആരുമായും നിൽക്കാൻ തയ്യാറാണെന്ന് അനിൽ ആന്റണി വ്യക്തമാക്കി ഇന്നത്തെ കോൺഗ്രസുമായി സഹകരിക്കാനാവില്ല ഇന്ത്യയെ ദുർബലപ്പെടുത്താനാണ് ബി ബി സി ഡോക്യുമെൻ്ററി വിഷയത്തിൽ തന്നെ എതിർത്തവർ ശ്രമിച്ചത് കേരളത്തിലുൾപ്പെടെ ഉയർന്ന പ്രതികരണം ആസൂത്രിതമാണ് രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും എതിർത്തവരാണ് തന്നെയും എതിർത്തതെന്നും അനിൽ ആരോപിച്ചു നിലവിലെ ശശി തരൂരിൻ്റെ നിലപാടുകളെ പിന്തുണയ്ക്കാനും അനിൽ മറന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശശി തരൂരിന് അർഹതയും യോഗ്യതയും ഉണ്ടെന്നും പക്ഷേ തരൂരിനോട് പാർട്ടി കാട്ടുന്ന നിലപാടിൽ താൻ നിരാശനാണെന്നും അനിൽ ആൻ്റണി പറഞ്ഞു നേരത്തെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം പ്രഖ്യാപിച്ച വേളയിൽ ശശി തരൂരിനെ താൻ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ചിലർക്കെല്ലാം അതൃപ്തി ഉണ്ടായിട്ടുണ്ട് തരൂരിനൊപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങിയത് അതിനും പത്ത് വർഷം മുൻപ് തനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിക്ക് ബദലായി കോൺഗ്രസിനെ സജ്ജീകരിക്കാൻ തരൂരിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കോൺഗ്രസിനെ നവീകരിക്കാൻ കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം വിജയിച്ചില്ല എന്നിരുന്നാലും അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും അദ്ദേഹം എല്ലാ പദവിക്കും അർഹനാണെന്നാണ് വിശ്വസിക്കുന്നത് അതേസമയം ബി ബി സി ഡോക്യുമെൻ്ററി വിവാദത്തിൽ അനിൽ ആന്റണിയെ ന്യായീകരിച്ച് കഴിഞ്ഞ ദിവസം സാക്ഷാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് തെറ്റാർക്കും പറ്റാവുന്നതാണെന്നും തനിക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു അതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട കാര്യമില്ലെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു